back to Ejivale 2.0. അപ്പോൾ പ്ലസ് ടു കുട്ടികൾക്ക് നാളെ ഹിന്ദി എക്സാം ഉണ്ട് അല്ലേ. നമ്മൾ മലയാളം വീഡിയോ ഇട്ട പോലെ തന്നെ ഹിന്ദി കുട്ടികൾക്ക് വിഷമാവണ്ട, മിസ് എന്താ അവരെ മാത്രം പ്രസവർത്തിക്കുന്നത്, അവർക്ക് മാത്രമാണോ വീഡിയോ, ഞങ്ങൾക്കൊന്നും ഇല്ലേ. അപ്പോൾ ഹിന്ദി ലാംഗ്വേജ് എടുത്ത കുട്ടികൾക്ക്, അതായത് ലാംഗ്വേജിൽ ഹിന്ദി പാട്ടുള്ള കുട്ടികൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 ചോദ്യങ്ങൾ, അതായത് പാഠഭാഗത്തിൽ നിന്നല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. ദെൻ നമ്മൾ ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ടഫ് തന്നെയായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് എക്സാം. അപ്പോൾ മലയാളം കുട്ടികൾക്ക് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറയേണ്ടായി നമ്മൾ ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം അത്യാവശ്യം നല്ല ടഫാണ്. എല്ലാവർക്കും ഒരേപോലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നന്നായിട്ട് ഫ്ലുവൻ്റ് ആയി ഇംഗ്ലീഷ് എല്ലാം പറയുന്ന നന്നായി വൊക്യാബുലറി ഉള്ള കുട്ടികൾക്കാണ് എങ്കിൽ നല്ലൊരു സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ പോലെ ഈ സ്റ്റേറ്റ് സിലബസിലെല്ലാം പഠിച്ച് ഇംഗ്ലീഷ് എക്സാമിനെ ഇതുപോലെ സമ്മറികളും ക്യാരക്ടർ സ്കെച്ചുകളും അതുപോലെ ബാക്കിയുള്ള എക്സാമിൻ്റെ പാറ്റേൺ വെച്ച് പഠിച്ചു പോയ കുട്ടികൾക്ക് വളരെ വിഷമിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് വാല്യുവേഷൻ എന്തായാലും ഈസി ആവാമെന്ന് വിചാരിക്കുന്നു, ഈസി ആകും എന്ന് വിചാരിക്കാം. നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യട്ടെ. നമുക്ക് എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് തന്നെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും ആ ഒരു ടെൻഷനൊക്കെ വിടുക. ദെൻ നമുക്ക് ഹിന്ദി എക്സാമിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ ഹിന്ദി നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക, നിങ്ങളുടെ അച്ചീവ്മെൻ്റ് എന്താണ് നിങ്ങളുടെ അച്ചീവ്മെൻ്റ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പറയുന്നതിന് മുന്നേ നമ്മൾ Ejivale 2.0 പറഞ്ഞ 2 ചാനലും കൂടി നമ്മളൊരു ബാക്കപ്പ് ചാനൽ ചെയ്തിട്ടുണ്ട്. അത് മെയിൻലി ഫോർ സേഫ് ആൻഡ് സെക്യൂരിറ്റി ആണ്. അപ്പോൾ ആ ബാക്കപ്പ് ചാനല് എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുകയാണ്. നമ്മളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ചാനലിൻ്റെയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും മുൻനിർത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ കണ്ടൻറ്റുകളോ വീഡിയോസുകളോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഹിന്ദിയെ കുറിച്ച് പറയാം. ഹിന്ദി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയും 100 മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, മലയാളം കുട്ടികളോട് പറഞ്ഞ അതേപോലെ ഞാൻ നിങ്ങളോടും പറയുന്ന, നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹിന്ദി. ഒപ്പം തന്നെ നമുക്ക് പെർസെൻറ്റേജ് ആണ് ഇവിടെ ഇൻക്രീസ് ആവാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം മാർക്ക് കുറവാണ് എങ്കിൽ പോലും ഹിന്ദിയിൽ നന്നായി മാർക്ക് വാങ്ങാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. അതിൽ കൂടുതലും നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് 100 മാർക്കിൽ ചാൻസ് ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ കഥകൾ, കവിതകൾ, അതുപോലെ ലേഖനങ്ങൾ, അങ്ങനെയുള്ള ടച്ചുള്ള കംപ്ലീറ്റ് കഥകൾ വായിച്ചിരിക്കണം. അതിൽ നിന്നുള്ളിലാണ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഇടുന്നത്. ഓക്കെ, അപ്പോൾ നന്നായി വായിച്ചിരിക്കുക. അതേപോലെ തന്നെ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് ഹിന്ദിയിൽ നിങ്ങൾ അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ പഠിച്ചിരിക്കണം. സോ അതായത് ഹിന്ദി വേർഡ്സുകൾ പഠിച്ചിട്ട് നിങ്ങളുടേതായ വൊക്യാബുലറിയിൽ വേണം നിങ്ങളത് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള അത്യാവശ്യം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് 8 മാർക്കിനും അതേപോലെ 6 മാർക്കിനെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാം പാറ്റേൺ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇംഗ്ലീഷിനെ പോലെ നമ്മളെ ചതിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ വിജ്ഞാപനം എന്ന് പറയുന്നത് അഡ്വർട്ടൈസ്മെൻ്റ് ആണ്. 8 മാർക്കിനും 6 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അധികം വാരി വരച്ചിട്ടൊന്നും എഴുതണ്ട. അഡ്വർട്ടൈസ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന കുറച്ച് ലൈനുകൾ പഠിച്ചാൽ മാത്രം മതി. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ദെൻ പോസ്റ്റർ, അതേപോലെ അനുവാദം, എന്താണ് ട്രാൻസ്ലേഷൻ ആണ്. സംക്ഷേപൻ, സമ്മറൈസ് ചെയ്യുക, അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ട് 4 ലൈനായിട്ട് ചുരുക്കിയത്. ദെൻ പാരിഭാഷിക ശബ്ദാവലി, 8 മാർക്കിനും 6 മാർക്കിനും. ദെൻ ജീവനവൃത്ത്, ജീവനവൃത്ത് വെച്ചാൽ എന്താണ് പ്രൊഫൈൽ. അപ്പോൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പാസ്സാവേണ്ട കുട്ടികൾക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് പാസ്സാവാം. 10 ഇത് കംപ്ലീറ്റ് വന്നാലും നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. ഇനി ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വിജ്ഞാപൻ്റെ ഒരു മോഡലാണേ. വിജ്ഞാപനം എന്ന് പറയുമ്പോൾ ആരും പിക്ചറൊന്നും കണ്ടുപിടിക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ രീതിയിൽ മാക്സിമം എന്ത് ചെയ്യാം, ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കാം. വിജ്ഞാപനം എന്ന് വെച്ചാൽ എന്താണ്, അഡ്വർടൈസ്മെൻ്റ് ആണ് അല്ലേ. അഡ്വർടൈസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഓരോ സ്ഥലത്ത് പരസ്യങ്ങൾ എഴുതി വെക്കും അല്ലേ, ഇത് ഇത്ര വില ഓഫറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പല രീതിയിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ പുതിയ പ്രൊഡക്റ്റിൻ്റെ ആവാം, അല്ലെങ്കിൽ കട കാലിയാക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ പല ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട് നമുക്ക്, വിജ്ഞാപനമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു മാസ്കിൻ്റെ വിജ്ഞാപനമാണ്. നെക്കാബ് എന്ന് വെച്ചാൽ എന്താണ്, മാസ്കാണ്. അപ്പോൾ ഒരു പുതിയ N95 മാസ്ക് ഉണ്ട്, അത് നിങ്ങളെല്ലാവരും വാങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണ്, ഒരു വിജ്ഞാപനമാണ്. വിജ്ഞാപനത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മസ്റ്റ് ബി ഇൻ കോളം, അതായത് ഒരു കോളത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ വിജ്ഞാപനം എഴുതിയിരിക്കുന്നത്. ഈ കോളത്തിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് നല്ല ഭംഗിയൊക്കെ ആക്കാട്ടോ, നല്ല നിങ്ങളുടേതായ രീതിയിൽ കരവിരുതകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഒളിപ്പിക്കാം. മാക്സിമം നിങ്ങൾ നന്നായിട്ട് ഭംഗിയാക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലതാണ്.
ഓക്കേ ദെൻ നക്കാവ് പഹനേം കൊറോണ സെ ബച്ചായ എന്ന് വെച്ചാൽ എന്റെ ടോപ്പിക് നിങ്ങൾക്ക് അറിയാലോ മാസ്ക് ആണ് നക്കാവ് പഹനേം മാസ്ക് ധരിക്കൂ കൊറോണ സെ ബച്ചായ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടൂ ദെൻ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ഈ കുത്തുകുത്ത് ഉണ്ടല്ലോ അത് നന്നായി ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഓരോ ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആകർഷിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത് ഈ ഒരു എഴുത്തിലാണ് ദെൻ നയാ നക്കാബ് N95 പുതിയതാണ് നയാ എന്ന് വെച്ചാൽ പുതിയ നക്കാബാണ് N95 ആണ് ദെൻ കൊറോണയുടെ വല്ല ചിത്രം വരച്ച് വെക്കുക അല്ലെങ്കിൽ മാസ്കിന് ചിത്രം വരയ്ക്കുക അറിയുന്ന കുട്ടികൾ മാസ്കിന് ചിത്രം വരച്ച് വെക്കാം ഞാൻ മിസ് ഇവിടെ ഒരു കൊറോണനെ വരയ്ക്കാൻ ഉദ്ദേശിച്ചതാണ് പക്ഷെ അതിങ്ങനെയൊക്കെ ആയിപ്പോയി ദെൻ ഇസ്മേ തീൻ പരന്തഹെ എന്ന് വെച്ചാൽ എന്താണ് മൂന്ന് ലെയർ ഉണ്ടെന്ന് പറയില്ലേ നമ്മൾ അതിനാണ് തീൻ പരന്തഹെ ദെൻ പൂർണ്ണ പ്രയോജനഹെ എന്ന് വെച്ചാൽ എന്താ പൂർണ്ണമായും നല്ല യൂസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ലൈൻ മാക്സിമം വലുതാക്കിയിട്ട് അട്രാക്റ്റ് ചെയ്ത് വായിക്കാം സിർഫ് 25 rupees എന്ന് വെച്ചാൽ എന്താണ് ഇത്ര രൂപയോ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ നല്ല അട്രാക്ഷനിൽ കാണിക്കാം അപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കുക നമുക്ക് അഡ്വർടൈസ്മെൻ്റ് എല്ലാം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അതിനാണ് നമ്മൾ ആ വിലകളൊക്കെ നന്നായിട്ട് വലുതായിട്ടും അട്രാക്ഷനിലും കാണിക്കാമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇതന്നെ വരുന്നില്ല കേട്ടോ ടോപ്പിക്ക് മാറുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ ചേഞ്ചസ് ചെയ്തിട്ടാം എഴുതുമ്പോൾ ഡേറ്റുകൾ സോറി ഡേറ്റ് അല്ല പൈസ അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത പിന്നെ നയാന്നുള്ള വാക്ക് പ്രൊഡക്റ്റാണ് വെച്ചെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയാം നയാ നെക്കാബ് അല്ലെങ്കിൽ നയാ കാർന്ന എന്തോ നിങ്ങൾക്ക് വരുന്നത് ആ ഒരു ഇത് വയ്ക്കുക ദെൻ കോളം വരച്ചതിൽ വേണം എഴുതാനായിട്ട് സൈഡൊക്കെ മാക്സിമം ഭംഗിയാക്കുക ദെൻ എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് അതിൽ വരച്ച് വെച്ചോളൂ ഓക്കെ ദെൻ അടുത്താണ് ജീവൻ വൃത്ത് ജീവൻ വൃത്ത് എന്ന് വെച്ചാൽ എന്താണ് പ്രൊഫൈലാണ് നമുക്കറിയാം മസ്റ്റ് ബീൻ ഹെഡിങ് കൊടുത്തിരിക്കണം ഹെഡിങ് എന്ന് വെച്ചാൽ ആളുടെ നെയിം ആയിരിക്കണം അതായത് ചിലപ്പോൾ നമുക്ക് ആരെ കുറിച്ചിട്ടാണോ നമുക്ക് സൂചനകളെല്ലാം തന്നിരിക്കുന്നത് അയാളെ കുറിച്ചിട്ടുള്ള ഹെഡിങ് നമ്മൾ കൊടുക്കുക ഇപ്പോൾ APJ അബ്ദുൽ കലാം ആണെങ്കിൽ APJ അബ്ദുൽ കലാം നമ്മളിങ്ങനെ APJ അത് കുത്തിരണം ഹിന്ദിയിൽ തന്നെ എഴുതണം ഇംഗ്ലീഷിലൊന്നും ഇനീഷ്യൽ പോലും എഴുതാനായിട്ട് പാടില്ല ദെൻ ഇവിടെ ഡാഷിൽ നീം തന്നെയാണ് APJ അബ്ദുൽ കലാം ഹിന്ദിക്കോ പ്രസിദ്ധ കവി എന്നോ അപ്പോൾ ചിലപ്പോൾ കവി ആവാം എഴുത്തുകാരനാവാം ആരും ആവാം അപ്പോൾ അത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുക ഉൻകാ ജന്മ ഇവിടെ നമ്മൾ ഡേ ആണ് എന്നാണ് ജനിച്ചത് ഉൻകാ ജന്മ കോ ഇവിടെ പ്ലേസ് ആണ് എവിടെയാണ് ജനിച്ചത് ഇപ്പോൾ ഗുജറാത്താ അല്ലെങ്കിൽ ഹരിയാന എവിടെയാണെങ്കിലും മേഹുവ ഡാഷ് ആദി ഉൻക പ്രമുഖ രചനായും അതായത് അദ്ദേഹത്തിൻ്റെ കുറച്ച് റൈറ്റിങ്സ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ട് ആ റൈറ്റിങ്സ് നമ്മൾ എഴുതാം അതേപോലെ ഉൻകോ ബഹത്ത് പുരസ്കാരമില്ല ആ പുരസ്കാരങ്ങളാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇത്രയുള്ള ഒരു 4-5 ലൈൻ എഴുതിയാൽ തന്നെ അത്യാവശ്യം മാർക്കായി നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മലയാളം സ്റ്റുഡൻസിനെ പോലെ കുറേ വാരി വലിച്ചൊന്നും എഴുതണ്ട നിങ്ങൾ പഠിച്ച എക്സാക്ട് 4 ലൈൻ എഴുതിയാൽ മതി ദെൻ പോസ്റ്ററാണ് പോസ്റ്റർ എഴുതുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒരു പെട്ടി കളുടെ ഉള്ളിൽ കൊടുക്കുക ഹെഡിങ് കൊടുക്കുക എന്താണ് ടോപ്പിക് എങ്കിൽ ആ ടോപ്പിക് കൊടുക്കുക അതേപോലെ വിഷയ സ്ഥാ സമയം ഇതാണ് മെയിനായിട്ട് പോസ്റ്ററിൽ ഉണ്ടായിരിക്കുക ദെൻ സബ്കോ സ്വാഗത ഇതില്ലാത്ത പോസ്റ്റർ ഇല്ല ഇതെല്ലാം എഴുതിയാലാണ് പോസ്റ്റർ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പം നമ്മൾ അട്രാക്ഷന് വേണ്ടിയിട്ട് ഡേറ്റും സമയം ഒന്ന് സൈഡിൽ എഴുതി കൊടുക്കുക ഇനി എന്താണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോസ്റ്ററും എന്തെങ്കിലും ഇവിടെ വരച്ച് ചേർക്കാനുണ്ടെങ്കിൽ വരച്ച് ചേർക്കാം നമ്മളെ വിജ്ഞാപനം പോലെ തന്നെയാണ് കേട്ടോ ഓക്കെ ദെൻ നെക്സ്റ്റ് ആണ് പാരിഭാഷിക ശബ്ദാവലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത്യാവശ്യം ഉണ്ട് പാരിഭാഷിക ശബ്ദാവലി അതൊന്നും ഞാനതിൽ എഴുതിയിട്ടില്ല അതിൽ മെയിനായിട്ട് വൈറസ് ബാക്ടീരിയ ആറ്റം സർട്ടിഫിക്കറ്റ് എഫിഡേവിറ്റ് ലിബറലൈസ് എനർജി ബയോഡൈവേഴ്സിറ്റി വാക്സിനേഷൻ ഇക്വേഷൻ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ കോപ്പറേറ്റ് റേഷ്യോ ഇതിൻ്റെ എല്ലാം മെയിനായിട്ട് പഠിക്കുക ഇതിൽ തന്നെ വരുന്നു ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാ പാരിഭാഷിക ശബ്ദാവലിയും കാണാപ്പാടം പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഏകദേശ രൂപം പഠിച്ചാൽ മതി ചിലപ്പോൾ സഹി മിലാൻ കരയെന്നാവോ ക്വസ്റ്റ്യൻ വെച്ചാൽ എന്താ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു 8 marks 8 തന്നാൽ 8 marks ആറിന് തന്നാൽ 6 marks വളരെ വെറുതെ മാർക്ക് കളയണം അപ്പോൾ ഇത് 8 marks ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ നമുക്കൊരു 6 marks ക്വസ്റ്റ്യൻ ആണ് ജീവൻ വൃത്തി ഇതുപോലെ ഒരു 6 marks ക്വസ്റ്റ്യൻ ആണ് ദെൻ നമുക്ക് വിജ്ഞാപനം ഒരു 8 marks ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിലെല്ലാം വന്നില്ലെങ്കിലും ഒരു 3 വന്നാലും മതിയില്ലേ പാരിഭാഷിക ശബ്ദാവലിയൊക്കെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഹിന്ദി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതായത് എക്സ്ട്രാ പുറത്തുനിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് ശ്രമിക്കുക ആക്ച്വലായിട്ട് അറിയേണ്ടത് മാത്രമേ ഈ വാരി വലിച്ചതിൻ്റെ കാര്യമൊന്നുമല്ല ഹിന്ദിയിൽ ദെൻ ഇതേ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും പാഠഭാഗം ആരാണ് എഴുതിയിരിക്കുന്നത് അതിൽ ഓരോ ക്യാരക്ടറുകളെല്ലാം അറിയാനായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് എല്ലാം പഠിച്ച് പോവാം നമുക്ക് എക്സാം എന്തായാലും നല്ല ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുട്ടികളോടും പറയാണ് നന്നായിട്ട് എക്സാം എഴുതുക ക്വസ്റ്റ്യൻസ് ഒരെണ്ണം പോലും ഇടാനായിട്ട് പാടില്ല
എങ്ങാനും നമുക്ക് ടഫ് പേപ്പർ ആണ് എങ്കിൽ നമുക്ക് വാലുവേഷൻ ഈസി ആവണമെങ്കിൽ നമ്മളവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ 8 മാർക്കിൻ്റെ ഒക്കെ ആദ്യം നന്നായി ചെയ്യാൻ ശ്രമിക്കുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് മെല്ലെ ചെയ്യാമല്ലോ. അപ്പോൾ ടൈം അധികം കളയാതെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഹിന്ദി എക്സാമിനേഷൻ. അപ്പോൾ നമ്മളീ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഹെൽപ്പ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനലിൻ്റെ പറ്റിയിട്ട് നിങ്ങളെ ജൂനിയേഴ്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്, നമ്മളെല്ലാ വീഡിയോസും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളെന്തായാലും ഈ ഒരു ചാനൽ നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ജൂനിയേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.